വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. നമ്മൾ 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ, അതുപോലെ തന്നെ 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കുക. കാരണം ഇതിനൊരു നല്ല മണം കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് കശുവണ്ടിയൊക്കെ ചേർക്കാം. ഇതിൻ്റെ കൂടെ കശുവണ്ടി ചേർക്കാം. പിന്നെ നമ്മുടെ പൊട്ട് കടലയൊക്കെ ചേർക്കാം. ഇതിലിപ്പോൾ ഞാൻ കപ്പലണ്ടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കപ്പലണ്ടി ചെറുതായിട്ട് ഇതിൽ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ തൊണ്ടോടുകൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. തൊലി കളഞ്ഞെടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ തൊലിയൊക്കെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറുന്നവരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ കപ്പലണ്ടി മാറ്റിക്കൊടുത്തു. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിക്കാം. എണ്ണ നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായി പൊട്ടും. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും 2 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നന്നായിട്ട് എണ്ണയിലൊന്ന് വാടട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. നേരിയൊരു നിറമൊന്ന് മാറിക്കിട്ടണം, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കണം ഒരു ഫ്ലേവറിനായിട്ട്. അതും 1 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ബ്രൗൺ അവിലാണ് എടുത്തിരിക്കുന്നത്. വെള്ള അവിൽ ഇടുകയാണെങ്കിൽ ഇത് നല്ല ഭംഗിയിൽ നമുക്ക് സ്നാക്സ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ബ്രൗണാണ് എടുത്തിരിക്കുന്നത്. ഹെൽത്തിയാണിത്, അതുകൊണ്ട് ഭംഗിയൊന്നും നോക്കണ്ട. അപ്പോൾ അവിൽ നന്നായിട്ട് ഈ എണ്ണയിൽ നന്നായി മൊരിഞ്ഞ് കിട്ടും. നമുക്ക് നന്നായിട്ട് ചൂട് പിടിക്കണം, അപ്പോഴാണ് ഉണ്ടാവുക. ആ സമയത്ത് നമുക്കിതിലേക്ക് കപ്പലണ്ടി പറത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് കൂടി പോകരുത്. ഉപ്പ് നമ്മൾ ഇതിൻ്റെ പുറം വശത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉപ്പ് നമ്മളിത് കുക്ക് ചെയ്യല്ലോ, ഇങ്ങനെ ചൂടാക്കിയെടുക്കല്ലോ. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ തന്നെ നല്ലതുപോലെ ഉള്ളത് നല്ല പോലെ ഉപ്പ് രുചി ഉണ്ടാവും. അത് ശ്രദ്ധിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതെയൊക്കെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ ബേക്കറികളിൽ നിന്നൊക്കെ മേടിക്കുന്ന വറുത്ത പലഹാരങ്ങളെക്കാളും ഹെൽത്തിയാണ് ഇതൊക്കെ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിക്കുക. താങ്ക് യു.